നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കൊല്ലവർഷം 1198 ആണ്ട് ആരംഭിക്കുകയാണ്. ഓരോ നക്ഷത്രക്കാരുടെയും പുതുവർഷ നക്ഷത്രഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് ഈ പുതിയ വർഷത്തിൽ ആദ്യത്തെ മാസമായിട്ടുള്ള ചിങ്ങമാസത്തിലെ നക്ഷത്രഫലത്തെയാണ് പറയുന്നത്. 12 രാശിക്കൂറുകാരുടെയും പ്രത്യേകമായിട്ടുള്ള ചിങ്ങമാസത്തിലെ വിശേഷ ഫലങ്ങളെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. നക്ഷത്രഫലം മാത്രമല്ല ജാതകാലുള്ള ദശാപഹാരകാലങ്ങളുമൊക്കെ ഒരു വ്യക്തിയെ വളരെയേറെ സ്വാധീനിക്കാറുണ്ട്. അതെല്ലാം കൂട്ടി വായിച്ചുകൊണ്ട് വേണം നക്ഷത്രഫലത്തെ കാണാൻ. നക്ഷത്രഫലം എന്നുള്ളത് സൂചനയാണ്, അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ല ഫലങ്ങൾ ഉണ്ടാകും, ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. കൊല്ലവർഷം 1198 ചിങ്ങമാസം, അതായത് ഓഗസ്റ്റ് മാസം 17 മുതൽ സെപ്റ്റംബർ മാസം 16 വരെയുള്ള നക്ഷത്രഫലം. നമുക്ക് ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികയുടെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാർക്ക് ഈ ചിങ്ങമാസം ഗുണത്തിന് ആധിക്യമുള്ള ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള മാസമാണ്. ജോലിയിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാനൊക്കെ സാധിക്കുന്ന മാസമാണ്. എല്ലാ കാര്യത്തിലും ഒരു അനുകൂലമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകുന്നതുമാണ്. പൊതുവെ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പുതുമകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സഞ്ചാരപ്രിയത്വവും ആസൂത്രണ മികവും ഒക്കെ ഉണ്ടാകുന്ന ഒരു മാസമാണ് ഈ ചിങ്ങമാസം. വിനോദയാത്രകളോ തീർത്ഥയാത്രകളോ ഒക്കെ നടത്തുവാനുള്ള സാഹചര്യം ഒരുങ്ങുകയും അതൊക്കെ മനസ്സിന് നല്ല സന്തോഷം ലഭിക്കുന്നതിന് കാരണമാകുകയും ചെയ്യും. ആരോഗ്യകാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വയ്ക്കേണ്ടതാണ്. ആരോഗ്യകാര്യങ്ങൾ മോശമാകുന്നതിനെ തുടർന്ന് യാത്രയൊക്കെ മാറ്റിവെക്കേണ്ടതായിട്ടുള്ള സാഹചര്യവും ഒരുപക്ഷെ ഉണ്ടാകാം. കൂടുതലായിട്ട് കഫജന്യമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാനുള്ള സാഹചര്യം ഉണ്ടായേക്കാം. വസ്തുവകകളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മനസ്സിന്റെ സ്വസ്ഥത കളയുന്നതിന് സാഹചര്യം ഒരുക്കിയേക്കാം. വിവാഹ കാര്യങ്ങളൊക്കെ ആലോചനയിലൊക്കെ നടക്കുന്ന മേടക്കൂറുകാർക്ക് ഈ ചിങ്ങമാസത്തിൽ വിവാഹമൊക്കെ ഉറപ്പിക്കാനോ നടക്കാനോ ഒക്കെയുള്ള സാഹചര്യമുണ്ട്. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ ചിങ്ങമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരത്തിന്റെ 1, 2 പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു മാസമാണ് ഈ ചിങ്ങമാസം. ആരോഗ്യവർദ്ധനവൊക്കെ ഉണ്ടാകുന്നതാണ്. രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുന്ന മാസമാണ്. ധനവരവ് കൂടുതലായിട്ടുണ്ടാകുന്ന മാസമാണ്. അതോടൊപ്പം തന്നെ ചെലവുകൾ വർദ്ധിക്കാനും ഒരുപക്ഷെ സാഹചര്യം ഉണ്ടായേക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം കരുതലെടുക്കുക, കരുതലോടുകൂടി ധനം ചെലവഴിക്കുക. തൊഴിൽ രംഗത്ത് ചില കാര്യങ്ങളിലൊക്കെ സ്തംഭനാവസ്ഥ ഉണ്ടായേക്കാം. എന്നിരുന്നാലും അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് സാഹചര്യം ഒരുങ്ങാം. വിദേശ യാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള മാസമാണ്. പിതാവിന്റെ ആരോഗ്യസ്ഥിതിയൊക്കെ ഒരുപക്ഷെ മോശമാകാവുന്ന സമയമാണ്. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനുള്ള പരിശ്രമം നടത്തുന്നവർക്ക് അത് വിജയിക്കാം. വിവാഹാലോചനകൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. സന്താനങ്ങൾക്ക് അഭ്യുന്നതി ഉണ്ടാകുകയും അതിലൊക്കെ മനസ്സിന് സന്തോഷം നൽകുന്ന അവസരങ്ങളും ഉണ്ടാകും. കൂടാതെ സന്താനങ്ങളെ കൊണ്ട് നല്ല അഭിമാനം തോന്നുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നുചേരും. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ സ്വാഭാവികമായിട്ട് വന്നു ചേരുന്ന മാസമാണ് ഈ ചിങ്ങമാസം. ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഈ വരുന്ന ചിങ്ങമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. മകയിരത്തിന്റെ 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർന്നത്തിന്റെ 1, 2, 3 പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു മാസമാണ് ഈ ചിങ്ങമാസം. എന്നിരുന്നാലും മിഥുനക്കൂറുകാർക്ക് വളരെയേറെ നേട്ടങ്ങളും ഉണ്ടാകും. സാമ്പത്തികപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന മാസമാണ്. പൊതുവെ എല്ലാ കാര്യത്തിലും അഭിവൃദ്ധിയും ഉണ്ടാകും. സർക്കാർ കാര്യങ്ങളിലൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കുന്ന മാസമാണ്. വലിയ നേട്ടങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ വൻതോതിൽ ചിലവ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യവും ഉണ്ടായേക്കാം. സുഹൃത്തുക്കളും പരിചയക്കാരും ബന്ധുക്കളും ഒക്കെ മുഖേന ചില സന്ദർഭത്തിലൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഒരുങ്ങാം. സാമൂഹ്യ രാഷ്ട്രീയ സംഘടനകളൊക്കെ പ്രവർത്തിക്കാനും അതിലൊക്കെ മികവ് പുലർത്താനുമുള്ള സാഹചര്യം ഒരുങ്ങാം. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ശ്രമങ്ങളൊക്കെ പരിശ്രമങ്ങളൊക്കെ വിജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. തടസ്സപ്പെട്ടിരുന്ന പ്രവർത്തനങ്ങളിലൊക്കെ അത് പുനരാരംഭിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടായി വരും. ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നവർക്ക് അതൊക്കെ ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന മാസമാണ്. ആരോഗ്യ കാര്യങ്ങളിലൊക്കെയുള്ള അശ്രദ്ധ
രോഗങ്ങളെയൊക്കെ വിളിച്ചു വരുത്തുന്നതിന് കാരണമാകും. അതുകൊണ്ട് തന്നെ ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ മിഥുനക്കൂറുകാർ വെക്കേണ്ടതാണ്. അതേപോലെ തന്നെ മിഥുനക്കൂറുകാർ ഈ ചിങ്ങമാസത്തിൽ എല്ലാവിധ പ്രവർത്തനങ്ങളിലും ആവേശം ഒഴിവാക്കിക്കൊണ്ട് ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കേണ്ടതാണ്. അങ്ങനെയുണ്ടായാൽ അവർക്ക് തീർച്ചയായിട്ടും വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ചിങ്ങമാസത്തിലെ നക്ഷത്രബലത്തെ പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്നത് പുണർവത്തിന്റെ നാലാം പാദം പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടകക്കൂറുകാർക്ക് ഈ ചിങ്ങമാസം നല്ല അനുകൂലമായിട്ടുള്ള മാസമാണ്. സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് നേടിയെടുക്കാനുള്ള സാഹചര്യം ഒരുങ്ങാവുന്ന മാസമാണ്. അധികാരലാഭം, ധനലാഭം, സുഖം എന്നിങ്ങനെയുള്ള ഗുണഫലങ്ങളും കർക്കിടകക്കൂറുകാർക്ക് ലഭിക്കുന്ന മാസമാണ് ചിങ്ങമാസം. ധനസമൃദ്ധി, വാക്സമൃദ്ധി, പൊതുവെയുള്ള എല്ലാ കാര്യങ്ങളിലുമുള്ള ശോഭ, തേജസ് എന്നിവയൊക്കെ ഉണ്ടാകുന്ന മാസമാണ് ഈ വരുന്ന ചിങ്ങമാസം. സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സ്വല്പം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ചതിവിലൊന്നും പെടാതെ ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ സാമ്പത്തിക വിഷയം കൈകാര്യം ചെയ്യുന്ന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ നല്ല ജാഗ്രത പുലർത്തേണ്ട മാസമാണ്. കരാറുകളിൽ ഏർപ്പെടുന്നതും വാഗ്ദാനങ്ങൾ ആലോചനയില്ലാതെ നടത്തുന്നതുമൊക്കെ ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഇടപെടുക. ബന്ധുക്കളുടെ സഹായങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടാത്ത മാസമാണ്. എന്നാൽ സന്താനങ്ങളിൽ നിന്നൊക്കെ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നതുമാണ്. ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങാൻ സാഹചര്യം ഒരുങ്ങിയേക്കാം. കാർഷിക മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന കർക്കിടകക്കൂറുകാർക്ക് അനുകൂലമായിട്ടുള്ള മാസവുമാണ്. കർമ്മരംഗത്ത് അനുകൂലമായിട്ടുള്ള മാസമാണ് കർക്കിടകക്കൂറുകാർക്ക് ഈ ചിങ്ങമാസം. നൂതന ഗ്രഹമോ വസ്തുവോ വാഹനമോ ഒക്കെ വാങ്ങാനുള്ള സാഹചര്യം ഉണ്ടായേക്കാം. ബന്ധുക്കളിൽ ചിലരിലേക്ക് അസുഖങ്ങൾ മൂലം അതിനൊക്കെ പോകേണ്ടി വരുന്ന അവസരങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ മാറ്റിവെക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. എല്ലാ കാര്യത്തിലും കരുതൽ എടുത്തു കഴിഞ്ഞാൽ കർക്കിടകക്കൂറുകാർക്ക് ഈ ചിങ്ങമാസം നല്ല മാസം തന്നെയാണ്. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ നക്ഷത്രഫലത്തെ നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രത്തിന്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാർക്ക് ഈ ചിങ്ങമാസത്തിൽ അനുകൂലമായിട്ടുള്ള മാസമാണ്. ശത്രുക്കളുടെ മേൽ സമ്പൂർണമായിട്ട് വിജയം കൈവരിക്കാൻ സാധിക്കുന്ന മാസമാണ് ഈ ചിങ്ങമാസം. ചിങ്ങക്കൂറുകാർക്ക് ലൗകികമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാകുന്ന മാസമാണ്. അപ്രതീക്ഷിതമായിട്ട് ചില സ്ഥാനനഷ്ടങ്ങളൊക്കെ ഉണ്ടായേക്കാം. സത്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടത്ര ഫലം ലഭിക്കാതെയും വന്നേക്കാം. ചില ശാരീരിക ക്ലേശങ്ങളും ഉണ്ടായേക്കാം. അതുപോലെ ബന്ധന ഭയവും ഒക്കെ ഉണ്ടായേക്കാം. ഈശ്വര വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോയാൽ ഇതിനെയൊക്കെ തരണം ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതുമാണ്. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുവാനുള്ള സാഹചര്യം ചിലപ്പോഴൊക്കെ തടസ്സങ്ങൾ മൂലം മാറ്റിവെക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായേക്കാം. നിലവിലുള്ള ബിസിനസ്സിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നുമൊക്കെ വരുമാനം വർദ്ധിക്കുന്ന ഒരു മാസമാണ് ചിങ്ങമാസം. കള്ളന്മാരുടെ ഉപദ്രവമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സാധന സാമഗ്രികളൊക്കെ ശ്രദ്ധയോടുകൂടി വയ്ക്കുക. ക്രയവിക്രയങ്ങൾ കൊണ്ട് സമ്പൂർണമായിട്ട് മനസ്സിന് സംതൃപ്തി ലഭിക്കുന്ന ഒരു മാസമാണ് ചിങ്ങമാസം. സ്ഥാപന ജംഗമ സാധനങ്ങളിലേക്ക് ക്രയവിക്രയം നടത്തുന്നവർക്ക് വിൽപ്പന മൂലം ലാഭവും വാങ്ങുന്നവർക്ക് ഒരു സംതൃപ്തിയും ഒക്കെ ലഭിക്കുന്ന മാസമാണ്. ചിങ്ങക്കൂറുകാർക്ക് ഈ വരുന്ന ചിങ്ങമാസം ചില അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ കേൾക്കേണ്ടതായിട്ട് വന്നേക്കാം. അതിലൊന്നും തളരാതെ ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു ജീവിതവും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകുന്ന മാസം തന്നെയാണ് ചിങ്ങമാസം. ചിങ്ങക്കൂറുകാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന മാസം തന്നെയാണ്. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ ഈ ചിങ്ങമാസത്തിലെ സമ്പൂർണ്ണ മാസഫലത്തെ പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിരയുടെ 1, 2 പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാർക്ക് ഈ ചിങ്ങമാസത്തിൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് ഉണ്ടാകുക. സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി വേണ്ട വിധത്തിൽ ധനം ചെലവഴിക്കാൻ സാധിക്കുന്ന മാസമാണ്. ശാരീരിക ക്ലേശം മൂലമൊക്കെ അവധിയെടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ശത്രുക്കളുടെ ഉപദ്രവമൊക്കെ ചിലപ്പോൾ വർദ്ധിച്ചേക്കാം. ഇതെല്ലാം കരുതിയിരിക്കേണ്ട ഒരു മാസമാണ് എന്ന് അറിയിക്കുകയാണ്. വിദേശ യാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു മാസമാണ് ഈ ചിങ്ങമാസം. കുടുംബവുമൊത്തുള്ള വിനോദയാത്രകളും തീർത്ഥയാത്രകളും സൗഹൃദ കൂട്ടായ്മകളും വിവാഹാദി മംഗളകർമ്മങ്ങളും ഒക്കെ ഈ മാസത്തിൽ ഉണ്ടാകാവുന്ന മാസമാണ്. അതുവഴിയൊക്കെ മനസ്സിന് ആഹ്ലാദവും ധന്യമായിട്ടുള്ള നിമിഷങ്ങളും ഒക്കെ ലഭിക്കുന്ന മാസമാണ്. ബന്ധുക്കളുമായിട്ടുള്ള ഇടപെടലിൽ ചില ബന്ധുക്കൾക്കൊക്കെ ചെറിയ കാര്യങ്ങൾക്ക് പിണക്കവും പരിഭവവും ഒക്കെ ഉണ്ടാകാവുന്ന ഒരു മാസമാണ്.
ആധ്യാത്മിക കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് ശ്രദ്ധ ചെലുത്തുന്ന ഒരു മാസമാണ്. സാഹസിക കാര്യങ്ങളിലൊക്കെ ഇടപെടാനുള്ള അവസരങ്ങൾ ഉണ്ടായേക്കാം, കരുതലെടുക്കേണ്ട മാസമാണ്. കന്നിക്കുറികൾക്ക് ഭയം കൂടാതെ കാര്യനിർവഹണം നടത്തിയാൽ വിജയിക്കുന്ന മാസമാണ് ചിങ്ങമാസം. സന്താനങ്ങളുടെയൊക്കെ യാത്ര ചിലപ്പോൾ ഉത്കണ്ഠ ഉണ്ടാക്കിയേക്കാവുന്ന മാസമാണ്. എന്നിരുന്നാലും കരുതലെടുത്താൽ കന്നിക്കൂറുകാർക്ക് ഈ ചിങ്ങമാസം വളരെയേറെ നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതിന് കാരണമാകും. അടുത്ത തുലാക്കൂറുകാരുടെ വരുന്ന ചിങ്ങമാസത്തെ സമ്പൂർണ്ണ മാസഫലത്തെ പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരിയുടെ 3-4 പാദങ്ങൾ, ചോതി വിശാഖത്തിന്റെ 1-2-3 പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള മാസം തന്നെയാണ് വരുന്ന ചിങ്ങമാസം. സ്ഥാനമാന ബഹുമാനാദികളൊക്കെ ലഭിക്കാവുന്ന മാസമാണ്. പല വിധത്തിലുള്ള വിഭവ ലാഭം ഉണ്ടാകുന്ന മാസമാണ്. രോഗങ്ങളുള്ളവർക്ക് രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുന്ന മാസമാണ്. സ്ഥാനപ്രാപ്തി, ദ്രവ്യലാഭം, സമ്മാനങ്ങൾ ലഭിക്കുക എന്നീ നേട്ടങ്ങൾ ഉണ്ടാകും. ധനപരമായിട്ടും ശാരീരികമായിട്ടും പുരോഗതി ഉണ്ടാകുന്ന മാസമാണ് ഈ ചിങ്ങമാസം. സർവകാര്യങ്ങളിലും സൗഖ്യമുണ്ടാകുന്ന മാസമാണ് ചിങ്ങമാസം. എന്നാൽ കലഹങ്ങളിലൊക്കെ ഏർപ്പെടാതെ സൂക്ഷിക്കേണ്ട സമയം കൂടിയാണ്. മത്സരങ്ങളിലൊക്കെ വിജയിക്കാൻ സാധിക്കുന്ന മാസമാണ്. യാത്രകളൊക്കെ പ്രയോജനപ്പെടുന്ന മാസമാണ്. തുലാക്കൂറുകാർക്ക് ഈ ചിങ്ങമാസത്തിൽ തടസ്സങ്ങളൊക്കെ കുറെയൊക്കെ മാറുന്ന മാസമാണ്. കഴിവുകൾക്ക് അംഗീകാരവും പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്ന മാസമാണ്. ഗ്രഹനിർമ്മാണ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുകയും അതിലൊക്കെ വേണ്ട വിധത്തിൽ വിജയിക്കാനും സാധിക്കുന്ന മാസമാണ്. കർമ്മരംഗം പൊതുവെ ഊർജ്ജസ്വലമാകുന്ന മാസം തന്നെയാണ് ഈ ചിങ്ങമാസം. കൂടാതെ വിദ്യാപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകുന്ന മാസമാണ്. സന്താന സംബന്ധമായിട്ടുള്ള ചില വിഷയങ്ങളൊക്കെ വിഷമതകൾ ഉണ്ടായേക്കാം. ദൂരയാത്രകളൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് സാഹചര്യം അനുകൂലമാകുന്ന മാസമാണ്. കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുമോദനങ്ങളും കൂടുതൽ അവസരങ്ങളും ഒക്കെ ലഭിച്ചേക്കാം. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ വരുന്ന ചിങ്ങമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ 4 പാദം, അനീഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാർക്ക് ഈ ചിങ്ങമാസം അനുകൂലമായിട്ടുള്ള മാസം തന്നെയാണ്. ചിങ്ങമാസത്തിൽ വൃശ്ചികക്കൂറുകാർക്ക് ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മസിദ്ധി ഉണ്ടാകുന്ന മാസമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയായിട്ട് കലഹമുണ്ടാകാതെ ശ്രദ്ധിക്കണം. ഔദ്യോഗികമായിട്ടുള്ള അംഗീകാരം, മാതൃസഹായം, സാമ്പത്തിക നേട്ടം എന്നിവയൊക്കെ ലഭിക്കുന്ന മാസമാണ്. വസ്തുവകകളൊക്കെ സമ്പാദിക്കാൻ കഴിയുന്ന മാസമാണ്. കഴിവുകൾക്ക് പൂർണ്ണമായിട്ടുള്ള അംഗീകാരം ലഭിക്കുന്ന മാസമാണ്. സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ബുദ്ധിപൂർവമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന മാസമാണ്. വൃശ്ചികക്കൂറുകാർക്ക് വിവാഹ കാര്യങ്ങളിലൊക്കെ താൽക്കാലികമായിട്ടൊരു തടസ്സം നേരിട്ടേക്കാം. സാംസ്കാരികവും മതപരമായിട്ടുള്ള ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാനുള്ള ക്ഷണം ലഭിക്കാവുന്ന മാസമാണ്. വ്യവഹാരാദി കാര്യങ്ങളിലൊക്കെ വൃശ്ചികക്കൂറുകാർക്ക് ചിങ്ങമാസത്തിൽ വിജയിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ ചിങ്ങമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പുരാണം, ഉത്രാടത്തിന്റെ 1 പാദം എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള മാസമാണ്. ചില ദുഃഖങ്ങളൊക്കെ ഉണ്ടാകാവുന്ന മാസമാണ്. രോഗത്തെ കരുതിയിരിക്കേണ്ട മാസമാണ്. ചില വിഷമതകളും ഭയവും കലഹവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു മാസമാണ് ഈ ചിങ്ങമാസം. മേലധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും സഹപാഠികളിൽ നിന്നും പങ്കാളികളിൽ നിന്നുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന മാസമാണ്. അവരിൽ നിന്ന് കൂടുതൽ സഹായങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന മാസമാണ്. ഊഹോപോഹ പ്രവണത, ആഡംബര ഭ്രമം എന്നീ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഒഴിവാക്കേണ്ടതാണ്. പുതിയ സ്നേഹബന്ധങ്ങളും പ്രണയ അനുഭവങ്ങളും ഒക്കെ ഉണ്ടാകാവുന്ന മാസമാണ്. സജ്ജനങ്ങളാൽ ബഹുമാനിക്കപ്പെടുന്ന മാസമാണ്. ഭക്തിമാർഗത്തിൽ കൂടുതലായിട്ട് വ്യാപരിക്കുന്നതിനുള്ള മനസ്സുണ്ടാകുന്ന മാസമാണ്. ചിലപ്പോൾ സഹപ്രവർത്തകരുടെയൊക്കെ ചില പെരുമാറ്റങ്ങൾ മൂലം ചില ഇച്ഛാഭംഗങ്ങളൊക്കെ ഉണ്ടായേക്കാം. ഈശ്വരവിശ്വാസം ഉണ്ട് എന്നുള്ള സന്ദർഭങ്ങളൊക്കെ പ്രകടിപ്പിച്ചേക്കാം. എന്നിരുന്നാലും ചില അന്ധവിശ്വാസങ്ങളെയൊക്കെ എതിർക്കുക മൂലം മറ്റുള്ളവരിൽ ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകാൻ സാഹചര്യമൊരുങ്ങിയേക്കാം. ഗൃഹനിർമ്മാണത്തിനും മറ്റാവശ്യങ്ങൾക്കുമൊക്കെ ആയിട്ട് വസ്തുവകകളൊക്കെ വാങ്ങുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകാം. ദൂരദേശങ്ങളിലേക്കൊക്കെ പോകാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാകുന്ന മാസമാണ് വരുന്ന ചിങ്ങമാസം. ധനുക്കൂറുകാർക്ക് ശ്രദ്ധ വയ്ക്കുകയാണെങ്കിൽ അനുകൂലമാക്കി ഈ ചിങ്ങമാസത്തെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ സമ്പൂർണ്ണ മാസഫലത്തെ പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ 2-3-4 പാദങ്ങൾ, തിരുവോണം,
അവിട്ടത്തിന്റെ ഒന്നേ രണ്ട് പദങ്ങൾ എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാർക്ക് ഈ ചിങ്ങമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ്. പൊതുകാര്യങ്ങളിലൊക്കെ താല്പര്യം തോന്നി തുടങ്ങാൻ സാഹചര്യം ഒരുങ്ങാവുന്ന മാസമാണ്. ഗാർഹികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ മികവ് പുലർത്താൻ സാധിക്കുന്ന മാസമാണ്. മാതാപിതാക്കളുമായിട്ടും മറ്റുള്ളവരുമായിട്ടും നല്ല സ്നേഹബന്ധമൊക്കെ പുലർത്താൻ സാധിക്കുന്ന മാസമാണ്. കൂടാതെ പങ്കാളിയുമായിട്ട് നല്ല സൗഹൃദവും സ്നേഹബന്ധവും ഒക്കെ കൂടുതലായിട്ട് ഇടപെടുന്നതിനുമൊക്കെ സാധിക്കും. കൂടാതെ മകരക്കൂറുകാർക്ക് സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടും ഒക്കെ കൂടുതലായിട്ട് ഈ ചിങ്ങമാസത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകാം. ജോലി സ്ഥലത്ത് ഇവർക്ക് പ്രത്യേക പരിഗണന ലഭിക്കുന്നതാണ്. ഏത് കാര്യങ്ങളിലും സംശയലേശമന്യേ പൊതുവേദികളിലൊക്കെ അഭിപ്രായ പ്രകടനം നടത്തുവഴി ശോഭിക്കാൻ കഴിയുന്നതാണ്. മാതാപിതാക്കളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുകയും അവരെ സഹായിക്കുന്നതിനുള്ള സാഹചര്യം ഒരുങ്ങുകയും ചെയ്യും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുമോദനങ്ങളും കൂടുതൽ അവസരങ്ങളും ഒക്കെ ലഭിക്കുന്ന മാസമാണ് ചിങ്ങമാസം. ഉറച്ച തീരുമാനങ്ങളും നല്ല പ്രവർത്തനവും ഒക്കെ എതിരാളികളെ നിഷ്പ്രഭമാക്കുന്നതിന് ഈ ചിങ്ങമാസത്തിൽ മകരക്കൂറുകാരെ സഹായിക്കും. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ ഈ ചിങ്ങമാസത്തിലെ സമ്പൂർണ്ണ മാസഫലത്തെ പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ 3-4 പദങ്ങൾ, ചതയം പൂരുട്ടാദിയുടെ 1-2-3 പദങ്ങൾ എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു മാസമാണ് ഈ ചിങ്ങമാസം. ഉദര രോഗങ്ങളും ചില ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. എന്നിരുന്നാലും കരുതലെടുത്തു കഴിഞ്ഞാൽ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. വാഹനം കൈകാര്യം ചെയ്യുന്നവരും യാത്രകളൊക്കെ ചെയ്യുന്നവരും ഒക്കെ അല്പം കരുതലെടുക്കേണ്ട മാസമാണ്. വ്യാപാര രംഗത്തും കലാപ്രവർത്തനത്തിലും പൊതുഭരണകാര്യങ്ങളിലും ഒക്കെ ശോഭിക്കാൻ കുംഭക്കൂറുകാർക്ക് നല്ല രീതിയിൽ സാധിക്കുന്ന മാസമാണ് ഈ ചിങ്ങമാസം. ആത്മാഭിമാനി ആയതിനാൽ ഈ ചിങ്ങമാസത്തിൽ കൂടുതലായിട്ടുള്ള ചില സേവന പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ പിന്മാറേണ്ട അവസരങ്ങൾ ഉണ്ടായേക്കാം. കുംഭക്കൂറുകാർക്ക് ഈ ചിങ്ങമാസത്തിൽ സജ്ജനങ്ങളിൽ നിന്ന് ബഹുമാനമൊക്കെ ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. പ്രവർത്തന മണ്ഡലങ്ങളിൽ കൂടുതലായിട്ട് ചില ശത്രുക്കളെയൊക്കെ നേരിടേണ്ടതായിട്ട് വന്നേക്കാം. അതിലൊക്കെ കുംഭക്കൂറുകാർ വിജയിക്കുകയും ചെയ്യും. ചിങ്ങമാസത്തിൽ കുംഭക്കൂറുകാരുടെ ദാമ്പത്യവും വിജയകരമായിരിക്കും. ദന്തരോഗം, അർശോരോഗം എന്നിവയൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം. നയചാതുര്യോടുകൂടി കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് മൂലം കാര്യങ്ങളെല്ലാം വളരെ എളുപ്പം തന്നെ കുംഭക്കൂറുകാർക്ക് സാധിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ ചില അരവസരങ്ങളിൽ നിന്ന് കരുതലെടുക്കേണ്ടതാണ് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് മീനക്കൂറുകാരുടെ ഈ ചിങ്ങമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്നത് പൂരുട്ടാദിയുടെ 4 പാദം, ഉത്രിട്ടാദി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാർക്ക് ചിങ്ങമാസം അനുകൂലമായിട്ടുള്ള മാസം തന്നെയാണ്. സ്ഥിരോത്സാഹവും സൂക്ഷ്മമായിട്ടുള്ള ഊഹക്കച്ചവടത്തിലുള്ള താല്പര്യവും ഒക്കെ വർദ്ധിക്കുന്ന മാസമാണ്. എന്നാൽ മാനസിക സമ്മർദ്ദങ്ങളിൽ അടിപ്പെടാതെ ശ്രദ്ധിക്കേണ്ട മാസം കൂടിയാണ്. രോഗമോഹാദികളിലൊക്കെ ചില വർദ്ധനമൊക്കെ ഉണ്ടായേക്കാം. അതൊക്കെ കരുതലെടുത്ത് ശ്രദ്ധയോടുകൂടി ജീവിതം ചിട്ടപ്പെടുത്തുക. സാമ്പത്തിക രംഗത്തിൽ മീനക്കൂറുകാർക്ക് ചില അസ്ഥിരതകളൊക്കെ ഉണ്ടായേക്കാം, കരുതലെടുക്കുക. പൊതുകാര്യങ്ങളിലൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കുന്ന മാസമാണ് ഈ ചിങ്ങമാസം. മീനക്കൂറുകാർക്ക് മത്സരങ്ങളിലൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. സ്വപ്രയത്നത്താൽ കൂടുതലായിട്ട് സാമ്പത്തിക മേഖലയിൽ വിജയിക്കാൻ സാധിക്കുന്ന മാസമാണ്. പരീക്ഷാ കാര്യങ്ങളിലൊക്കെ വിദ്യാർത്ഥികളായിട്ടുള്ള മീനക്കൂറുകാർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ആലോചനയിലിരുന്ന വിവാഹങ്ങളൊക്കെ നടക്കാനുള്ള സാഹചര്യം ഉണ്ടായേക്കാം. ജോലി സംബന്ധമായിട്ട് ഉയർച്ചകളൊക്കെ ഉണ്ടാകാവുന്ന മാസമാണ്. ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്ന മീനക്കൂറുകാർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളൊക്കെ ശത്രുക്കളുടെ ഉപദ്രവങ്ങൾക്ക് കാരണമായേക്കാം. വ്യക്തിമഹിമയും സൗഹൃദയവും ഒക്കെ അംഗീകരിക്കപ്പെടുന്ന മാസമാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച് വരുന്ന ചിങ്ങമാസം. ചില സന്ദർഭത്തിലൊക്കെ അർഹിക്കുന്ന അഭിവൃദ്ധി ഉണ്ടാകുന്നില്ല എന്ന് തോന്നലുണ്ടായേക്കാം. പ്രവർത്തന മണ്ഡലങ്ങളിലൊക്കെ ചില പരിവർത്തനങ്ങളും ഉണ്ടാകാവുന്ന മാസമാണ്. ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ വിജയം കൈവരിക്കാൻ സാധിക്കും. 12 രാശിക്കൂറുകാരുടെയും ഈ ചിങ്ങമാസത്തിലെ സമ്പൂർണ്ണ മാസഫലത്തെയാണ്, നക്ഷത്രഫലത്തെയാണ് ഞാൻ പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോകൾ കാണുന്നവരിൽ 80% ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. നിങ്ങളുടെ സബ്സ്ക്രൈബും ലൈക്കും കമന്റും ഒക്കെയാണ്
എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രചോദനം. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. നമുക്ക് ഇനിയും കൂടുതൽ കൂടുതൽ നല്ല വിഷയങ്ങളുമായി വീഡിയോകളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. ശുഭദിനം.